എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെയും സിനിമാ മന്ത്രിയുടെയും നിലപാടിനെ തള്ളുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട് എന്നാണ് ബാലഗോപാൽ ഇന്നത്തെ പ്രതികരണം. മൊഴി കൊടുത്തവരിൽ ആരെങ്കിലും പരാതി നൽകിയാൽ കേസെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക മന്ത്രിയുടെയും ആവർത്തിച്ച നിലപാട്. റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ കോൺക്ലേവ് നടത്തിയാൽ അത് തടയും എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെങ്കിൽ മൊഴി നൽകിയവരിൽ ആരെങ്കിലും പരാതി നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. പരാതി നൽകുകയോ ഇല്ലെങ്കിൽ കോടതി നിർദ്ദേശിക്കുകയോ വേണമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ നിലപാടുകളെ തള്ളുകയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ. റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ, ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. നിയമ നടപടിയെടുക്കാത്ത സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ്. വേട്ടക്കാർക്കൊപ്പം ഇരകളെ ഇരുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ്. സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺക്ലേവ്. ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല. കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൽ ആശയക്കുഴപ്പവും അഭിപ്രായ ഭിന്നതയും നിലനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട്. കമ്മിറ്റിയുടെ റിപ്പോർട്ടായതിനാൽ കേസെടുക്കാൻ പരാതി നൽകണമെന്ന നിലപാടാണ് റിപ്പോർട്ട് പുറത്തുവന്നത് മുതൽ സർക്കാരും സി പി ഐ എം നേതാക്കളും സ്വീകരിച്ചത്. 24 തിരുവനന്തപുരം.